കിറ്റ് നിറയെ ഒരു പിക് ഷോപ്പിൽ നിറയെ പ്രോഡക്റ്റുമായിട്ട് ഞാനിവിടുന്ന് ഇറങ്ങി ഒരു മീറ്റിംഗ് ആയിരുന്നു, ഒരു മീറ്റിംഗ് ഹാളിൽ പോയി അതേപോലെ ഞാൻ ഒരാൾ പോലും ഒന്നും വാങ്ങാതെ എന്നെ കളിയാക്കി തിരിച്ചു പോകുന്നൊരു ദിവസമുണ്ട്. ഒന്നുമില്ല, ഒന്നുമില്ലാതെ പോയ ആളാണ് ഞാൻ. വേഗം മരുമകനെ വിളിച്ചു, 500 രൂപ ഇട്ട് തരാൻ പറഞ്ഞു. അവൻ പൈസ തന്ന് അതുകൊണ്ടാണ് ഞാൻ ലൈസൻസ് എടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വന്ന് അന്ന് തന്നെ അച്ചാറുണ്ടാക്കി പിറ്റേ ദിവസം ഞാൻ കൊണ്ടു കൊടുത്തതാണ്. ഹായ്, അഞ്ജന ഹിയർ. ഒരൽപ്പം അച്ചാറുണ്ടാക്കി തൻ്റെ സംരംഭക യാത്ര തുടങ്ങിയ ഒരു വ്യക്തിയെയാണ് ഇന്ന് പെപ്റ്റോക്ക് പരിചയപ്പെടുത്തുന്നത്. അമ്മ പിക്കിൾസിൻ്റെ ഫൗണ്ടർ ശ്രീമതി വനജ ദേവി. നമുക്ക് വനജ ചേച്ചി എന്ന് വിളിക്കാം. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന അദമ്യമായ ആഗ്രഹത്തിൻ്റെ പുറത്ത് പെട്ടെന്നൊരുനാൾ തുടങ്ങിയതാണ് അച്ചാർ ബിസിനസ്. ചേച്ചിക്ക് അംഗനവാടിയിൽ ജോലി കൂടിയുണ്ട്. ഇതിൻ്റെ കൂടെയാണ് ഈ ഒരു പാഷൻ കൊണ്ടു നടക്കുന്നത്. സ്വസ്ഥമായി ഒന്ന് ഇരിക്കാൻ സമ്മതിക്കാത്ത, നന്നായി ഒന്ന് ഉറങ്ങാൻ അനുവദിക്കാത്ത ഒരു പാഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ യെസ്, യു ക്യാൻ ഡു ഇറ്റ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ ഫൈൻഡിങ് സം ടൈം ഫോർ അസ്. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോൾ ചെന്നാലും ഒരു കുപ്പി അച്ചാറുണ്ടാകും. അമ്മ ഉണ്ടാക്കിയ ഒരു കുപ്പി അച്ചാർ അത് സ്ഥിരമായിട്ട് അവിടെ കാണും. എന്തു ആയിക്കോട്ടെ, ഒരു പക്ഷേ വളപ്പിൽ എന്താ ഉള്ളത് അതെടുത്ത് ചെയ്യുന്നു, അതല്ലെങ്കിൽ ആ സീസണിൽ എന്താണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ടൊരു അച്ചാർ, ഒരല്പം അധികമുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു, അതല്ലെങ്കിൽ അയൽപക്കക്കാർക്ക് കൊടുക്കുന്നു. ഇത് പലപ്പോഴും വിൽക്കാം അല്ലെങ്കിൽ കാശിന് കൊടുക്കാം എന്നൊരു തോന്നലുണ്ടായാൽ പോലും അതിലേക്ക് ഇറങ്ങാൻ ആളുകൾക്ക് മടിയാണ്. ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ഇപ്പം ഇതിന് ഒരു വിപണന സാധ്യതയുണ്ട് എന്ന് എപ്പോഴാണ് മനസ്സിലാക്കിയത്? അതല്ലെങ്കിൽ എന്നാണ് അങ്ങനെ ഒരു തോന്നൽ മനസ്സിലേക്ക് വരുന്നത്, ഇതൊരു സംരംഭമായി ചെയ്യാം? എത്ര വർഷമായി കാണും ഇത് തുടങ്ങിയിട്ട്? April 29 ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. April 29 വരുമ്പോഴേ ഒരു വർഷമാവുള്ളൂ ഇത് തുടങ്ങാ. പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫ്രണ്ട്സിനും പിന്നെ മക്കളൊക്കെ ഗൾഫിൽ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, ഫ്രണ്ട്സിന് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ എൻ്റെ ഞാൻ അംഗൻവാടി ടീച്ചറാണ്, അവിടെ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും ഗൾഫിൽ പോകണമെങ്കിൽ ടീച്ചറെ എനിക്ക് ഇത്തിരി അച്ചാറുണ്ടാക്കി തരുമോ, മോന് കൊടുത്തു വിടാനാ പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും, ഒക്കെ ഫ്രീ ആയിട്ട്. അപ്പോൾ ഒന്നും നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. പക്ഷേ പിന്നെ പിള്ളേരും പറയാൻ തുടങ്ങി, ഫ്രണ്ട്സും പറയാൻ തുടങ്ങി, ഇതൊരു ബിസിനസ് ആക്കിക്കൂടെ, എന്തിനാണ് വെറുതെ എന്തായാലും സമയം കളയുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇഷ്ടമാണ് എനിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആരെന്ത് പറഞ്ഞാലും മടുപ്പില്ലാണ്ട് എത്ര വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ 10 വർഷമായിട്ട് മനസ്സിലുള്ളൊരു ആഗ്രഹമാണത്, എനിക്ക് എന്തെങ്കിലും തുടങ്ങണം. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ വരും പറഞ്ഞാൽ ഇങ്ങനെ മിണ്ടാതിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാണ്ട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണത്. ഇതിനോടുള്ളൊരു പാഷൻ സംസാരത്തിന് തന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പം അച്ചാറിൽ തുടങ്ങിയിട്ട് പിന്നീട് പല പ്രോഡക്ട്സിലേക്ക് അത് വളർന്നു അല്ലേ? ഞാൻ 4 അച്ചാറായിട്ട് തുടങ്ങി. ഫസ്റ്റ് 4 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഇപ്പോൾ ഏകദേശം ഒരു 21 കൂടുതൽ അച്ചാറുകളും സ്നാക്സും ആയിട്ട് വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഞാൻ സ്നാക്സ് പറഞ്ഞാൽ അവിൽ വിളയിക്കുക, അരിയുണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ചാറുകളും. പിന്നെ പുറമെ വേറെ എനിക്ക് കുറേയും കൂടെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഒന്ന് ട്രൈ ചെയ്തതാണ് ഞാൻ, ഇത്തിരി ബീഫ് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ അയച്ചു കൊടുത്താൽ ശരിയാവുമോ, കുറേ പേരത് ചോദിച്ചു. അപ്പോൾ അത് ശരിയാവുമോ നോക്കി നോക്കുമ്പോൾ അതും സക്സസ് ആവുന്നുണ്ട്. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അപ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുമല്ലോ പിന്നെയും. അതെ, അത് തന്നെയാണ്, നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആളുകൾക്ക് ഇഷ്ടമാകുക എന്ന് പറയുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു ഊർജം കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. ഇപ്പം ഇത് ആദ്യം തന്നെ ഓൺലൈനിലാണോ വിൽപ്പന ചെയ്തത്? അതല്ല എങ്കിൽ അടുത്തുള്ള കടകളിലൊക്കെ കൊടുത്തു നോക്കിയിരുന്നു? എങ്ങനെയായിരുന്നു തുടക്കം? ഓൺലൈനിലല്ല ആദ്യം തുടങ്ങിയത്. ഞാൻ ഇങ്ങനെ ആദ്യം ഞാൻ പോയിട്ട് ഒരു കാര്യം പറയണം, ഞാൻ ആദ്യം പോയിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി എടുക്കുക ചെയ്ത്. കാരണം എന്നോട് പലരും പറഞ്ഞു ഞങ്ങൾ കുറേ പേര് അച്ചാറിൻ്റെയൊക്കെ തുടങ്ങിയതൊക്കെ പൊളിഞ്ഞു പോവാൻ കാരണം ഇവർ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് ലൈസൻസ് എടുത്തു, എന്നിട്ടാണ് തുടങ്ങി. ഇനി അതൊരു പ്രശ്നം വരണ്ട പറഞ്ഞിട്ട് അതെടുത്തിട്ട് ഈ 4 എണ്ണം തുടങ്ങി. ഞാനൊരു ദിവസം
ഒരു കിറ്റ് നിറയെ ഒരു പിക്ഷോപ്പർ നിറയെ പ്രോഡക്റ്റുമായിട്ട് ഞാനിവിടുന്ന് ഇറങ്ങി ഒരു മീറ്റിംഗ് ആയിരുന്നു, ഒരു മീറ്റിംഗ് ഹാളിൽ പോയി അതേപോലെ ഞാൻ ഒരാൾ പോലും ഒന്നും വാങ്ങാതെ എന്നെ കളിയാക്കി തിരിച്ചു പോകുന്നൊരു ദിവസമുണ്ട്. തുടങ്ങി അന്ന് തന്നെ പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കിയ ഫിഷ് മീൻ അച്ചാറായിരുന്നു അത്, അത് ഫ്ലോപ്പായിപ്പോയി. ഒരു കയ്പ്പ് വന്നു, എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. അതൊരു അങ്ങനെ വന്ന് ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഫ്ലോപ്പായി, എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റും ഫുള്ള് ഫ്ലോപ്പാണ്. അപ്പോൾ അതെന്നാണ് പിന്നെ ഞാൻ, പക്ഷേ അത് ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ എനിക്ക് നിർത്താനൊന്നും തോന്നിയില്ല, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്, അതന്നെയായിരുന്നു മനസ്സിൽ. ഞാൻ എന്തായാലും ഇത് ചെയ്യും, എനിക്കിത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു വാശീലത്തിനെ ചെയ്തു തുടങ്ങിയതാണ്. അതെ, സാധാരണ ഒന്ന് പരാജയപ്പെട്ടാൽ തുടർന്ന് കൊണ്ടുപോകാൻ പലരും മടിക്കും, എന്നാൽ അതിൽ നിന്ന് ഊർജം കണ്ടെത്തി നിർത്തില്ല എന്ന് ഉറപ്പിച്ച് തുടർന്ന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു വിജയം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നമ്മൾ നിർത്താതെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളിടത്ത് നിന്ന്. ഇപ്പം അതിനിടയ്ക്ക് ലൈസൻസിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് വിശദീകരിക്കുക. കാരണം അത് കിട്ടാൻ എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഒരു പക്ഷേ ഇതുപോലെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കണം എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ടാവും നമുക്ക് ചുറ്റും. ഇപ്പം ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ അത് ഉപകരിക്കട്ടെ. ലൈസൻസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ അക്ഷയയിൽ പോയിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും എന്താ എത്ര വർഷത്തേക്കാണ് ചോദിക്കാതെ. അപ്പം നമ്മൾ ഞാനൊരു വർഷത്തേക്കാണ്, എല്ലാ വർഷവും പുതുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യണത്. ഒരു വർഷത്തേക്ക് അത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവർ എന്തൊക്കെ നമ്മൾ പ്രോഡക്റ്റ് അതിൽ ചെയ്യുന്നുണ്ടോ ചോദിക്കും. അപ്പോൾ അച്ചാറുകൾ മാത്രമാണോ, അങ്ങനെ ഓരോന്നിനും ഇതുണ്ട്, ഓരോ പ്രോഡക്റ്റിനും ഉണ്ട് ലൈസൻസ്. അപ്പോൾ അച്ചാറുകൾ മാത്രമാണോ നിങ്ങൾ വേറെ ഫുഡൊക്കെ ഉണ്ടാക്കുക? അപ്പോൾ നമ്മൾ അച്ചാറില്ല, സ്നാക്സ് ഉണ്ടാക്കുന്ന പറഞ്ഞു. അപ്പോൾ അച്ചാറ് സ്നാക്സ് അങ്ങനെയാണ് എനിക്ക് ഇത് തന്നത്. പിന്നെ ഈ നമ്മൾ ഈ ഫുഡ് പിന്നെ കാറ്ററിംഗ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ ഇത് ഓരോ വർഷം പുതുക്കണം അല്ലേ? ആ, ഓരോ വർഷം പുതുക്കണം. അത് 5 വർഷത്തേക്ക് എത്ര വർഷത്തേക്ക് വേണമെങ്കിലും എടുക്കാം. ഞാൻ പക്ഷേ 1 വർഷത്തേക്ക് എടുത്തിട്ട് ഓരോ വർഷം പുതുക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വർഷം ഏപ്രിൽ വന്നിട്ടുമ്പോഴാണ് പുതുക്കേണ്ട ഡേറ്റ്, അപ്പം ഞാൻ പുതുക്കും. ഇനി ഇതിൻ്റെ ഒരു മുതൽ മുടക്ക് എങ്ങനെയാണ്? ഇപ്പം സ്വന്തം കൈ നിട്ട് ചെയ്തതാണോ അതോ ലോണൊക്കെ എടുത്തിട്ടാണോ ചെയ്തത്? കാരണം അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ്, നമ്മളൊരു ലോൺ എടുത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് അത്ര ഒരു ചെലവ് വരുന്ന ഒരു കാര്യമാണോ ഇത്? ലോണൊന്നുമില്ല മോളെ, ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ മുതൽ മുടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇത് ചെയ്തത് എൻ്റെ കയ്യിലൊന്നുമില്ല, 500 രൂപയും കൊണ്ട്. 500 രൂപ എൻ്റെ കയ്യിലില്ല. ഇത് ഒരു വൈകുന്നേരം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് എനിക്ക് അക്ഷയയിൽ പോയിട്ട് ഇത് ചെയ്താൽ എന്താ എന്തായാലും അറ്റൻഡ് ഈ നമുക്ക് ഇതിൻ്റെ ലൈസൻസ് ഒന്ന് എടുത്ത് കളയാമെന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ പോയതാണ്. ഞാൻ അന്വേഷിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇത്രയും ഉദ്യം രജിസ്ട്രേഷൻ എടുക്കണം നമുക്ക് ലോണ് കിട്ടണമെങ്കിൽ. പഞ്ചായത്തിൽ ഇപ്പോൾ ഈ സംരംഭങ്ങൾക്കൊക്കെ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ ഒപ്പെടുക്കണം. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഉദ്യമം എടുക്കണം നിങ്ങൾ, ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ആധാർ ലിങ്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാതെ പോയ ആളാണ് ഞാൻ. വേഗം മരുമകനെ വിളിച്ചു, 500 രൂപ ഇട്ട് തരാൻ പറഞ്ഞു, അവൻ പൈസ തന്ന്. അതുകൊണ്ടാണ് ഞാൻ ലൈസൻസ് എടുത്തിട്ട് കുറച്ച് സാധനങ്ങളും വാങ്ങി വീട്ടിൽ വന്ന് അന്ന് തന്നെ അച്ചാറുണ്ടാക്കി പിറ്റേ ദിവസം ഞാൻ കൊണ്ടു കൊടുത്തതാണ്. വിൽപ്പന ഓൺലൈൻ ആകുമ്പോൾ അതിൻ്റെ പാക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ഭക്ഷ്യ ഉൽപ്പന്നമാകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പം ഇതിന് എന്തെങ്കിലും മാനദണ്ഡം ഫോളോ ചെയ്യാനുണ്ടോ, അതല്ല എങ്കിൽ പാക്കിങ്ങിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ലൈസൻസിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും പാക്കിംഗ് ലൈസൻസ് വേണം നമുക്ക്. പാക്ക് ചെയ്ത് നമ്മൾ അയക്കണമെങ്കിലും, പാക്ക് ചെയ്ത് നമുക്ക് ഒരു കടയിൽ കൊണ്ടുവയ്ക്കണമെങ്കിലും എന്തിനും നമുക്ക് പാക്കിംഗ് ലൈസൻസ് അത്യാവശ്യമാണ്. അതിന് നമ്മൾ സപ്ലൈ ഓഫീസിൽ പോയിട്ട് നമ്മളതിൻ്റെ ലൈസൻസിന് അപേക്ഷിക്കണം ആദ്യം. 750 രൂപയാണ് അതിനുള്ള ചിലവ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ നമ്മുടെ പിക്കിളിൻ്റെ നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് പിന്നെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇതേപോലെ തന്നെ എത്ര വർഷത്തേക്കാണോ അത്. അപ്പോൾ അധികം അവർ ചോദിക്കുന്നുണ്ട് നമ്മളോട്, അധികം എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടോ, അത് ഉണ്ടണമെന്നുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പാക്കിംഗ് മെഷീനും വാങ്ങിക്കണം. അപ്പോൾ ആ പാക്കിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അളവ് കൂടുതലാവാനും പാടില്ല, ഒട്ടും കുറവാവാൻ പാടില്ല. ഒരിത്തിരി പോലും കുറഞ്ഞാൽ അത് ഒരു കംപ്ലൈൻറ്റിൽ എത്തിക്കും. അതുകൊണ്ട് പാക്കിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ കൂടെ തന്നെ നമ്മൾ പാക്കിംഗ് മെഷീനൊപ്പം വാങ്ങിക്കണം എന്നാണ് നമുക്ക് അവിടെ നിന്നുള്ളൊരു ഇത് വരുന്നത്. നമുക്ക് അവിടുന്ന് അവരൊരു
പറയുന്നുണ്ട് നിങ്ങൾ പാക്കിംഗ് ലൈസൻസിനോട് കൂടെ തന്നെ ആ മെഷീനും കൂടെ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പം അത് നിർബന്ധമാണ്. ഡിജിറ്റൽ സ്പേസ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരു വിൽപ്പനയാകുമ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതായത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കും, FB പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ടായിരിക്കും മാർക്കറ്റിംഗ് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഓൺലൈൻ വിൽപ്പന എന്നുള്ളൊരു പിന്നെ ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. ഇത് തുടങ്ങുമ്പോൾ ഇത് ഓൺലൈനായിട്ട് ഞാൻ ശരിക്കും കുറച്ച് കടകൾ നോക്കണം. ആ കടകൾ നോക്കിയിട്ട് അവിടെ പറയണ അവരോട് നമുക്ക് നഷ്ടമാണ്, നമ്മൾ അവർക്കൊരു മാർജിൻ കൊടുത്തിട്ടേ നമുക്ക് കടയിലത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലിരിക്കുമ്പോഴാണ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക്, QBG എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. ഞാൻ അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഒരു മാസം പഠിച്ചു അതിലെന്താ ചെയ്യുന്നതെന്ന്. എല്ലാവരും അതിലെന്താ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാണ്ട് അതിൽ പോകാൻ പറ്റില്ലല്ലോ. അത് പഠിച്ചതിന് ശേഷമാണ് നമ്മളതിൽ ബിസിനസ് അതിൽ തുടങ്ങിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഓൺലൈൻ ബിസിനസ്സിൽ QBG എന്നെ ഒരുപാട് സഹായിച്ചൊരു പ്ലാറ്റ്ഫോമാണ്. ഈ അവസരത്തിലേക്ക് അത് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപാട് നന്ദിയുണ്ട് അതിലെ അഡ്മിൻസിനോട്, അതിലെ മെമ്പേഴ്സിനോടും. അങ്ങനെ നമുക്ക് ഈ വളരുന്ന പിന്നെ ചെറുകിട സംരംഭങ്ങൾ ചെയ്യുന്നവർ വളരുന്നൊരു വ്യക്തികൾക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണത്. നമ്മളെ ഹെൽപ്പ് നമുക്കൊരു നമ്മളെ ഒരുപാട് ഓൺലൈനിൽ ഇപ്പോൾ FB ഇട്ടാലും എല്ലാവരും നമ്മളെ അറിഞ്ഞോളണമെന്നൊന്നുമില്ല. ഇത് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഓർഡറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട്. ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒന്നും ആക്റ്റീവ് ആവാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്തരം പ്ലാറ്റ്ഫോംസിൻ്റെ വലിയൊരു ഗുണം അത് തന്നെയാണ്, ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതുമല്ല അതിൻ്റെ റിവ്യൂസ് കണ്ട് ആളുകൾക്ക് പിന്നെ ഇത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട്, ഒരു സാധ്യതയും കൂടെ ഉണ്ട്. ഇപ്പം ഇത് എവിടെയൊക്കെയാണ് ഇപ്പോൾ കസ്റ്റമേഴ്സ് ഉള്ളത്, എവിടെ നിന്നൊക്കെയാണ് ആളുകൾ കോൺടാക്ട് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഗുജറാത്ത്, കൊൽക്കത്ത, ബോംബെ, പൂനെ, അങ്ങനെ കുറേ ഒരു കുറേ രാജ്യങ്ങളിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. നമുക്കതൊരു അവിടെയൊക്കെ അയക്കുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ കൊറിയർ ചാർജ്, അത് നമ്മൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ പ്രശ്നമില്ലാതെ അവർക്ക് കിട്ടുന്നുണ്ട്. അത്രയും എനിക്ക് മുഴുവനൊന്നും ഓർമ്മയില്ല. കുറേ സ്ഥലങ്ങളിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഉള്ളിലും കേരളത്തിൻ്റെ ഉള്ളിലും ഒരുപാടുണ്ട്. കേരളത്തിൻ്റെ പുറത്ത് ഇത്രയാണ് എനിക്ക്. ബാംഗ്ലൂര്, അങ്ങനെ കുറേ, ആന്ധ്ര, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് എൻ്റെ പ്രോഡക്റ്റ്. പിന്നെ ഇന്ത്യക്ക് പുറത്തും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ള ലൈസൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന്. അത് കിട്ടിയിട്ടില്ല. പോണ ആൾക്കാരുടെ അടുത്ത് കൊടുത്തു വിടാൻ പറഞ്ഞിട്ട് ഞാൻ കുറേ അതും അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കും ഇതൊക്കെ വലിയ സൗകര്യമായിരിക്കും അല്ലേ? അങ്ങനെയും കുറേ പോകുന്നുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ, ഇപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും ശരി, പണിയെടുക്കാൻ മടിയെന്ന് മുഴുവൻ മടിയെന്ന് പറയാൻ പറ്റില്ല, അവർക്ക് ടൈമില്ല. ഒക്കെ ഈ പിന്നെ വൈകുന്നേരം വരെ ഈ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന ക്ഷീണത്തിലായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്നാക്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓർക്കാറുണ്ട് ദൈവമേ ഈ പിന്നെ ഞാൻ അവിൽ വിളയിച്ചത് അരി ഉണ്ട് അങ്ങനെയുള്ള സ്നാക്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് ഓർഡർ വരുന്നുണ്ട് നന്നായിട്ട്. അപ്പം ഈ പിള്ളേർ ഇത്രയും ഒരു ഈ സമയത്ത് ഇതിനും കൂടെ സമയമില്ലാത്ത പിള്ളേരൊന്നും, പക്ഷെ നമുക്കത് മനസ്സിലാവണം. നമ്മുടെ കുട്ടികളും അതുപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ആർക്കും പണിയെടു ജോലി ചെയ്യാനുള്ള ടൈമും ഇല്ല. അപ്പോൾ ഈ ഹോസ്റ്റൽ ജീവിതം ഉള്ള കുട്ടികൾക്ക് നമ്മൾ നല്ലൊരു ശുദ്ധമായ ഭക്ഷണം അവരുടെ ഇടയിൽ എത്തിക്കുക, അതല്ലെങ്കിൽ കടയിലത്തേക്കാണെങ്കിൽ അതിലൊരുപാട് പ്രിസർവേറ്റീവ്സൊക്കെ ഉണ്ട്, നമ്മളതൊന്നും ചേർക്കാതെ നല്ല ഫുഡ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആയിട്ടാണ് തുടങ്ങിയതും ഞാൻ. പക്ഷേ അതിലേക്കൊരു സംതൃപ്തിയുണ്ട് മനസ്സിൽ, കാരണം കുറേ ആൾക്കാർക്ക് അതങ്ങനെ എത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഞാനും ഇങ്ങനെ കുറേ നാൾ ഹോസ്റ്റലിലൊക്കെ താമസിച്ചിരുന്ന ആളാണ്. അപ്പോഴൊക്കെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുമ്പം അമ്മ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന് വിടും. അപ്പം അന്നൊന്നും ഇതുപോലുള്ള ഔട്ട്ലെറ്റ്സ് ഇല്ല, അന്നൊക്കെ ബേക്കറിയിൽ നിന്ന് നമുക്ക് പോയി മേടിക്കാമെന്നല്ലാതെ ഇതിപ്പം വളരെ കൺവീനിയൻ്റ് ആണ്. ഇനി ഇതല്ല, നമ്മൾ വീണ്ടും ഇതിൻ്റെ ഒരു വിപണനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഓൺലൈനിൽ ഓഫ് കോഴ്സ് ഓൺലൈനിൽ നമ്മൾ വിൽക്കുന്നു, അതല്ലാതെ നമ്മുടെ നാടുകളിൽ സാധാരണ ഇപ്പം ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ അത്തരം ഫെസ്റ്റിവലുകളോട് അടുപ്പിച്ച്
എക്സിബിഷൻസ് ഒരുപാടുണ്ടാവാറുണ്ട്. അത് അങ്ങനത്തെ വേദികൾ പ്രയോജനപ്പെടുത്താറുണ്ടോ? ഇപ്പം സ്റ്റോൾസും ഒക്കെ ഇടാറുണ്ടോ? ഇട്ടിട്ടുണ്ട്. ഞാൻ ക്യുബിജിയിലാണ് രണ്ട് സ്റ്റോൾ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ്, ഒരു മാസം ആയിട്ടില്ല, ഒരു 10 ദിവസം മുമ്പ് എനിക്ക് നബാർഡിൻ്റെ ഒരു അവർ FB നിന്ന് എങ്ങനെയോ നമ്പർ എടുത്തിട്ട്, ക്യുബിജി ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞത്, ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു എക്സിബിഷനാണത്. അപ്പോൾ അവർ ഐ സി ഡി സിയുടെ എക്സിബിഷനാണ്, മാഡം പങ്കെടുക്കണം 3 ദിവസം ഉണ്ട് പറഞ്ഞ്. നമുക്കൊന്നുമില്ല, പിന്നെ ഒരു പൈസയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കാണ്ടെയാണ് ഞാൻ ആ എക്സിബിഷനിൽ 3 ദിവസം പോയത്. വിത്ത് ഫുഡ് ആണ് എല്ലാം നമുക്കവർ ചെയ്തു തരും. അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടി. അത് ഈ ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഒരു ഗുണമാണ് അത് അങ്ങനെ കിട്ടാനും കാരണം. കാരണം അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് വേണം അങ്ങനെയൊക്കെയുള്ള ഇത് കിട്ടാൻ. പിന്നെ ക്യുബിജി എന്ന് പറഞ്ഞാൽ ക്യുബിജിയിൽ നമുക്ക് അവർ ഉണ്ടെങ്കിൽ അനൗൺസ് ചെയ്യുക, ആ സമയത്ത് നമ്മൾ പൈസ അടച്ച് നമ്മളത് എടുക്കും സ്റ്റാൾ. പക്ഷെ പുറത്തുനിന്നും എനിക്ക് 2-3 സ്ഥലത്തുനിന്ന്, ഇവിടെ അടുത്ത് പാലക്കാട് ഒരു പുത്തൂർ അവരുടെ റെസിഡൻഷ്യൽ കോളനി അവർ വയ്ക്കുന്നുണ്ട് എക്സിബിഷനും കൊണ്ട്, അവരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എക്സിബിഷൻ ഒരിക്കലും എവിടെ മിസ്സാക്കരുതെന്നുള്ളൊരു പക്ഷക്കാരിയാണ് ഞാൻ. നമ്മുടെ ബ്രാൻഡൊന്ന് എല്ലാവരിലേക്കും എത്താൻ എക്സിബിഷൻ നല്ലതാണ്, അത് ഞാൻ പ്രയോജനപ്പെടുത്താറുണ്ട്. അംഗനവാടിയിൽ ജോലി ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് ഇതിനും കൂടെ സമയം കണ്ടെത്തുന്നത്? തീർച്ചയായും നമുക്ക് മനസ്സിനിഷ്ടമുള്ള കാര്യം ചെയ്യാൻ നമ്മൾ സമയം ഉണ്ടാക്കും എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എന്നാലും ഇത് സാധനങ്ങൾ ഉണ്ടാക്കണം, ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം, അതിന് പുറമേ അത് നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്യണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകുമ്പോൾ പിക്ചേഴ്സ് എടുക്കണം, ഇത് പാക്ക് ചെയ്യണം, അയച്ചു കൊടുക്കണം. അപ്പം ഇത് ഒരുപാട് ജോലിയാണ്. ഇത് ഒറ്റയ്ക്ക് തന്നെയാണോ ചെയ്യുന്നത്, അതോ ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? സഹായത്തിന് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? വേറെ ആരുമില്ല സഹായത്തിന്. മോളാണുള്ളത്, പാക്ക് ചെയ്യലും മോള് ചെയ്യും. പിന്നെ എനിക്ക് പറഞ്ഞാൽ ഇവിടെ DTDC പറഞ്ഞാൽ സർവീസ് നല്ലതാണ്. അവിടെ DTDC ഇവിടെ വന്ന് സാധനം എടുത്തിട്ട് പോകും. എൻ്റെ എനിക്ക് ഓർഡർ ഉള്ളത് കൊണ്ട് ആഴ്ചയിൽ 2 തവണയാണ് എനിക്ക് ഓർഡർ വരിക. അവർ ഇവിടെ വന്ന് എടുത്തിട്ട് പോകും, അത് പ്രശ്നമില്ല. അതുകൊണ്ട് ആ ഒരു ഭാഗം എനിക്ക് ക്ലിയറാണ്. പിന്നെ ഇതിന് സമയം എന്ന് പറഞ്ഞാൽ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എവിടെയാണ് സമയം എന്നുള്ളത്. 9:30 എൻ്റെ ഡ്യൂട്ടി ടൈമാണ്. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ചെയ്യാറുമില്ല. കാരണം ഞങ്ങൾക്ക് കർശന നിയമമാണത്. ഞങ്ങളാണെങ്കിൽ ഓണറേറിയം ജീവനക്കാരാണ്, ഞങ്ങൾക്കത് അറിയാലോ. നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ 9:30 രാവിലെയൊക്കെ ഞാൻ ഒരു 4 മണിക്കൊക്കെ എണീറ്റ് ഞാൻ എന്തെങ്കിലും റെഡിയാക്കാനുള്ളതൊക്കെ റെഡിയാക്കി എല്ലാം അങ്ങനെ ശരിയാക്കി വെച്ച് പോകും. കുറേ ചിലപ്പോൾ ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ട് പോവും, പാക്ക് ചെയ്യലും മോള് ചെയ്യും. പിന്നെ തിരിച്ച് 3:30 വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമാണ്, 3:30 വന്നതിന് ശേഷം ഉള്ള പണിയുള്ളൂ. അല്ലാതെ ഈ ജോലിയുടെ ഇടയിൽ എനിക്ക് ടൈമും കിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട് അംഗൻവാടിക്കാർക്ക്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പാഷൻ ആണത്, അതുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ. അതെ. ഇനി എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തൊക്കെയാണ് ഐഡിയാസ്? അതിന് ഐഡിയാസ് എനിക്കൊരു ഷോപ്പ് ഇടണം, അതെൻ്റെ ഒരു സ്വപ്നമാണ്. എല്ലാവരും ചോദിക്കും എനിക്ക്, ഞാൻ എൻ്റെ വയസ്സ് പറയാം, 59 വയസ്സായി. അപ്പോൾ എല്ലാവരും പറയും ഈ വയസ്സ് ഈ ഏജിൽ എങ്ങനെ ഇതൊക്കെ സാധിക്കണമെന്ന്. പക്ഷേ നമ്മളുണ്ടല്ലോ, എനിക്ക് എന്നും ഇതിലേക്ക് വരാനുള്ള ഒരാൾക്കാരോട് പറയാനുള്ളത്, ഇവിടെ എന്നും വയസ്സല്ല, നമ്മുടെ മനസ്സാണ് പ്രധാനം. നമുക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ, അത് തീവ്രമായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും, അത് നമ്മളെ നമുക്കവിടെ എത്തും. അതെന്തായാലും നടക്കും, നമ്മളതിനുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായോ എന്തായാലും എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് 10 വർഷത്തെ സ്വപ്നം ഞാൻ ഇതുവരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പ് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. തീർച്ചയായും ആ ഒരു പോസിറ്റീവ് ചിന്തയിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇഷ്ടപ്പെട്ട സ്ഥലത്ത് മനസ്സിന് ആഗ്രഹിച്ച രീതിയിൽ ഒരു ഷോപ്പ് ഉടൻ തന്നെ തുറക്കാൻ കഴിയട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മോളെ. ഓക്കേ, താങ്ക് യു. എല്ലാ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമമാകട്ടെ ജീവിതം. യെസ്, യു ക്യാൻ ഡു ഇറ്റ്. കീപ് വാച്ചിങ് പെപ്ടോക്ക്.